മലയാളികൾ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ദിവസമാണ് ഇന്ന് ലോക ഗജദിനം. ആനകളെ സംരക്ഷിക്കാനും മികച്ച സുരക്ഷ ഉറപ്പാക്കാനും അവർക്കായി ഒരു ദിവസം. ഗജവീരന്മാരുടെ സംരക്ഷണത്തിനായി 2011 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ആനകളുടെ ദിനമായി ആചരിച്ചു വരുന്നു. തലയെടുപ്പോടെ ഉയർന്നും സ്നേഹത്തോടെ പതുങ്ങിയും ഒപ്പം ക്രൗര്യത്തോടെ ഇടഞ്ഞും തന്റെ വിവിധ ഭാവങ്ങളിൽ മനുഷ്യർക്കൊപ്പമുണ്ട് ആനകൾ. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ മലയാളികളുടെ ഗൃഹാതുരതയുടെ പ്രൗഢമായ കാഴ്ചയാണ്. എത്ര കണ്ടാലും മതിവരാത്ത ആനച്ചന്തത്തിന്റെ കാഴ്ച. കാട്ടുജീവിയായ ആനയെ നാട്ടുകാരാക്കിയ മനുഷ്യൻ കാടിന്റെ സമ്പത്തിനെ മനുഷ്യ സമ്പത്താക്കി പ്രൗഢികാട്ടാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. പലപ്പോഴും ഇത് വൻ ദുരന്തത്തിൽ കലാശിക്കാറുമുണ്ട്. ആനക്കൊമ്പ് വേട്ടയും ആവാസ വ്യവസ്ഥയുടെ നാശത്തിനും പുറമെ പീഡനങ്ങൾ മൂലം വംശനാശ ഭീഷണി നേരിടുകയാണ് ഭൂമുഖത്തെ ആനകൾ. കാട്ടിലും നാട്ടിലുമായി ആനകളുടെ ജീവിതം നഷ്ടമാക്കുന്നത് വന്യജീവി എന്ന പരിഗണന പോലും നൽകാതെയുള്ള മനുഷ്യരുടെ കടന്നുകയറ്റങ്ങളാണ്. വർഷാവർഷം ലോകത്തെ ആനകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവാണ് ഉണ്ടാകുന്നത്. ആഫ്രിക്കൻ, ഏഷ്യൻ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലും ആനകളുടെ എണ്ണത്തിൽ അപകടകരമായ കുറവാണ് ഓരോ വർഷവും കാണിക്കുന്നത്. വലിപ്പത്തിൽ ഭീമനാണെങ്കിലും പ്രാചീന കാലം മുതൽ മനുഷ്യന്റെ പരിധിക്ക് വഴങ്ങി പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ജീവിവർഗമാണ് ആനകൾ. കാട്ടിൽ വാരിക്കുഴികളും കെണികളും ഒരുക്കി നാട്ടിലെത്തിച്ച് മെരുക്കിയെടുക്കുന്ന ആനകളെ ജീവിതാവസാനം വരെ കൂച്ചുവിലങ്ങുകളാൽ ബന്ധിക്കുന്നിടത്ത് തീരുന്നതല്ല ഉപദ്രവങ്ങൾ. ഭാരം വലിക്കാനും വിശ്രമമില്ലാത്ത ഉത്സവ പറമ്പുകളിലെ പൊരിവേലിൽ കാഴ്ചവസ്തുവാക്കാനും മടി കാണിച്ചാൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും ഇവർക്ക്. സർക്കാർ കണക്കുകൾ പ്രകാരം 550 നാട്ടാനകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. മനുഷ്യരുടെ സാമ്രാജ്യത്തിൽ കടക്കാതെ വനത്തിനുള്ളിൽ കഴിയുന്ന ആനകൾക്കും പീഡനങ്ങളിൽ നിന്ന് രക്ഷയില്ലാത്ത കാലമാണ്. വേട്ടയും വനവിരുദ്ധ പ്രവർത്തനങ്ങളും മൂലം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കേരളത്തിൽ 200 കാട്ടാനകളാണ് ചരിഞ്ഞത്. ഇതിൽ 82 ഇലക്ട്രിക് ഷോക്കേറ്റും 12 ആനകൾ നായാട്ടുകാരുടെ ഇരയായും 60 സ്ഫോടക വസ്തുക്കൾ കഴിച്ചുമാണ് ചരിഞ്ഞത്. ആനക്കൊമ്പ് വേട്ടയും ആവാസ കേന്ദ്രങ്ങളുടെ നാശവും മനുഷ്യന്റെ കടന്നുകയറ്റങ്ങളും ആനകളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ട്രെയിൻ തട്ടി മരണമടയുന്ന കാട്ടാനകളുടെ വാർത്ത ഒരു തുടർ കഥയാണ്. കാട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷണമാക്കി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും അനവധി കാട്ടാനകളാണ് ചരിയുന്നത്. നാം അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന നാട്ടാനകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ആനക്കമ്പത്തിന് പുറകിലെ പൊള്ളിക്കുന്ന മുറിവുകൾ ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്. നാട്ടാനകളെ പീഡിപ്പിക്കുന്ന നിരവധി തെളിവുകൾ മലയാളികളുടെ ആനക്കമ്പത്തിന്റെ ഉള്ളു തുറന്നു കാട്ടുന്നവയാണ്. ആനകൾ നാട്ടിലിറങ്ങിയാൽ ജനങ്ങൾ ഉപദ്രവിക്കാതെ അവയെ വനത്തിലേക്ക് തിരികെ അയക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല. ആനത്താരകൾ വികസിപ്പിക്കാനുള്ള സുപ്രീംകോടതി നിർദ്ദേശങ്ങളും ഇതുവരെ നടപ്പായിട്ടില്ല. ആനപ്രേമികളെന്ന് മേനി നടിക്കുന്ന മലയാളികൾ അവയും ഭൂമിയിലെ ജീവിവർഗമാണെന്ന തിരിച്ചറിവ് നേടുന്നിടത്ത് മാത്രമേ പീഡനങ്ങൾ അവസാനിക്കുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.